Hi friends, AIG Vlogs YouTube channel like a room sagadam. About Adimatin loaded Karim Baralan than the China Namapuduru Telegram channel or Nitin. Apo either a review the Tla Ella Cinemulum Namal Telegram channel uploaded the Tundu. Apo Namada Telegram channel link Namada the description box Uttundu. Apo Nan Inno Nirikana the What's Eating Gilbert Crepe or in English in Meta review my tana. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് കടക്കാം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലാസി ഹെയിൽസ്റ്റോം സംവിധാനം ചെയ്ത് ലിയനാർഡോ ഡിക്കാപ്രിയോ, ജോണി ഡിപ്പ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയിട്ടുള്ള സിനിമയാണ് വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്. ലിയനാർഡോ ഡിക്കാപ്രിയോ ആർണി ഗ്രേപ്പ് എന്ന് പറയുന്ന കഥാപാത്രത്തെയും ജോണി ഡിപ്പ് ഗിൽബർട്ട് ഗ്രേപ്പ് എന്ന് പറയുന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബം, ഒരമ്മയും നാലു മക്കളും അടങ്ങുന്ന കുടുംബം, അവരുടെ ഒരു കഥയാണ് സിനിമ പറയുന്നത്. അപ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗിൽബർട്ടാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ജോണി ഡിപ്പാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മുടെ ആർണി ഗ്രേപ്പിന്, നമ്മുടെ ഡിക്കാപ്രിയോയ്ക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമുള്ള ഒരു കുട്ടിയായിട്ടാണ് സിനിമയ്ക്കകത്തുള്ളത്. ഇവർ നാല് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തതായിട്ട് ഒരു പെൺകുട്ടി, രണ്ടാമതായിട്ട് നമ്മുടെ ജോണി ഡിപ്പ്, മൂന്നാമത് നമ്മുടെ ലിയനാർഡോ ഡിക്കാപ്രിയോ, നാലാമത് പിന്നെ ഒരു അനിയത്തി. ഇങ്ങനെ നാല് മക്കളാണ് നമ്മുടെ ഈ അമ്മയ്ക്കുള്ളത്. അമ്മയുടെ അമിത വണ്ണാണ് എല്ലാത്തിനും പ്രശ്നം. അമ്മ ഒരു സോഫയിലിരുത്താണ് അമ്മയുടെ പ്രധാന പരിപാടി. ഫുൾ ടൈം അമ്മ സോഫയിലിരിക്കുകയാണ്. വേറൊന്നും അമിതമായിട്ടുള്ള വണ്ണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വണ്ണമാണ്. അത് എനിക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മുടെ ഗിൽബർട്ടാണ് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. നമ്മുടെ ആർണി ഗ്രേപ്പിന് മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഒരു സംഭവമൊക്കെയാണ് ആ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ഗിൽബർട്ട് ഗ്രേപ്പിൻ്റെ മാനസികാവസ്ഥയൊക്കെ പിന്നീട് ആ സിനിമയിൽ കാണിക്കുന്നത്. ഓസ്കാർ നോമിനേഷന് പോയിട്ടുള്ളൊരു സിനിമ കൂടിയാണ് വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്. 1991 ഒരു നോവലിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ആ നോവലിൻ്റെ സെയിം പേര് തന്നെയാണ് സിനിമയുടെ ടൈറ്റിൽ. പിന്നീട് പറയാനുള്ള ഈ സിനിമയ്ക്കകത്തുള്ള പെർഫോമൻസാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടാറാണ്. ഞാൻ ലിയനാർഡോ ഡിക്കാപ്രിയോ വേറെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ്. ആ ഒരൊറ്റ സിനിമ ഉണ്ടാവാതി ഇത്ര ഏത് വരെ ഉണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ടോട്ടലി ഒരു ഔട്ട് സ്റ്റാൻഡിങ് സിനിമ തന്നെയാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമാവും. ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ ഈയൊരു സിനിമയുടെ പല ഭാഗങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമകളിലും ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അതങ്ങനെയാണ്, കിട്ടുന്ന സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്പ്. ഒരുപാട് പേരൊന്നും ഈ സിനിമനെ എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റിവ്യൂവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.